ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രതീക്ഷയുടെ നക്ഷത്ര വിളക്കുകളും ലാളിത്യത്തിന്റെ പുൽക്കോടും സ്നേഹം പങ്കിടലിന്റെ മധുരമുള്ള കേത്തുകളും സന്തോഷം പങ്കുവയ്ക്കലിന്റെ സമ്മാനങ്ങളുമായി ഒരു ക്രിസ്മസ് കാലം കൂടി നമുക്കായി വന്നണയുമ്പോൾ ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പറുദീസായി വെച്ച് തകർന്ന ദൈവ മനുഷ്യ ബന്ധത്തിന്റെ പുനഃസ്ഥാപനമാണ് ക്രിസ്മസ്. തന്നെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ കുളിരണിയിച്ച രാവ്. ലോക ജനത ജാതി മത വ്യത്യാസമില്ലാതെ ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ നാം ക്രിസ്മസ് ആഘോഷഭരിതമാക്കുമ്പോൾ പലപ്പോഴും നാം അറിയാതെ നമ്മുടെ പ്രവൃത്തികളും ആഘോഷങ്ങളുമെല്ലാം ബാക്കി കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. അറിയാതെയാണെങ്കിലും ഉണ്ണീശോയ്ക്ക് പിറക്കുവാനായി നമ്മെ തന്നെ ഒരുക്കുവാൻ നാം മറന്നു പോകുന്നു. ആയിരം കുൽക്കൂട്ടിനുണ്ടി പിറന്നാലും എന്റെ ഹൃദയത്തിനുണ്ടി പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ഒരുപാട് തവണ പാതിരാകുർബാനയിൽ നാം കേട്ടിട്ടുള്ള സന്ദേശമാണിത്. അതിനാൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കരോളുമെല്ലാം ശോഭയുള്ളതാക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണീശോയിൽ പറക്കുവാനായി ശോഭയുള്ളതാക്കി മാറ്റാം. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും എല്ലാം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണീശോയ്ക്ക് പറക്കുവാനുള്ള നല്ലൊരിടമാക്കി മാറ്റാം. സ്വാർത്ഥത വെടിഞ്ഞ് സ്നേഹത്തിന്റെ ലോകം പണിയാം. സ്നേഹത്തോടെ ഒരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.